ഹലോ ഫ്രണ്ട്സ്, ജോണോബിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ജിനു തോമസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കമാര സംഭവത്തിന്റെ റിവ്യൂമായിട്ടാണ്. അപ്പൊ റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓഡിയൻസിന്റെ കുറച്ച് റിയാക്ഷൻസും റിവ്യൂസും എല്ലാം പടം കണ്ടതിന് ശേഷം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം, അതിനുശേഷം നമ്മുടെ റിവ്യൂയിലേക്ക് കടക്കാം. സോ ലെറ്റ്സ് വാച്ച്. കമാര സംഭവം എങ്ങനെയുണ്ട്? കമാര സംഭവം പടം എങ്ങനെയുണ്ട്? കമാര സംഭവം എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഓഡിയൻസിന്റെ റിയാക്ഷനും റിവ്യൂസും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ റിവ്യൂയിലേക്ക് വരികയാണ്. രതീഷ് അമ്പട്ട് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്, അതുപോലെ തന്നെ മുരളീഗോപിയാണ് സിനിമയുടെ കഥയും തിരക്കഥയും എഴുതിയിരിക്കുന്നത്. മുരളീഗോപി സിനിമയിൽ വേഷം ചെയ്തിട്ടുമുണ്ട്. ഇതിൽ അഭിനയിക്കുന്ന പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത് പറയുന്നത് ദിലീപ്, നമിത, പ്രമോദ്, സിദ്ധാർത്ഥ്, സിദ്ദിഖി, ഇൻട്രൻസ് തുടങ്ങി വളരെ വലിയൊരു താരതരം ഈ സിനിമയിലുണ്ട്. ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിലെ ട്രെയിലർ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പറഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ അല്ലെങ്കിൽ ഒരു ബയോഗ്രഫിക്കൽ ഡ്രാമ മൂവി ആയിരിക്കും എന്നായിരിക്കും നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. കമാരൻ എന്ന് പറയുന്ന ഒരാളുടെ ജീവിതകഥ ആയം തൊട്ട് അവസാനം വരെ ഒരു ബയോഗ്രഫിക്കൽ മൂവി വരെ ആയിരിക്കും എന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത്. ഒരു ക്ലാസ് സിനിമയാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സിനിമയല്ല കമാര സംഭവം. കമാര സംഭവം എന്ന് പറയുന്ന ഒരു സറ്റയർ മൂവിയാണ്. സറ്റയർ മൂവി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവത്തെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു സിനിമ, അല്ലെങ്കിൽ ഒരു കളിയാക്കിക്കൊണ്ടുള്ള ഒരു സൃഷ്ടി എന്നുള്ളത്. അപ്പം ഇതിൽ സറ്റയർ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞ സംവിധായകനും അതുപോലെ തന്നെ റൈറ്ററും ശ്രമിച്ചിരിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് കമാരൻ എന്ന് പറയുന്ന ഒരു ഫിക്ഷ്യസ് ആയിട്ടുള്ള ക്യാരക്ടറാണെന്ന് എനിക്കറിയില്ല. ആ ഒരു ക്യാരക്ടറിന്റെ ജീവിതം അതാണ് സത്യം എന്നുള്ള രീതിയിൽ, അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നുള്ള രീതിയിൽ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ശരിക്കും മേക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സെക്കൻഡ് ഹാഫില് കമാരൻ എന്ന് പറയുന്ന ആ ഫസ്റ്റ് ഹാഫിൽ കാണിച്ചു വെച്ചിരിക്കുന്ന ആ ജീവിതം ശരിക്കും ഒരു സിനിമയായി വരുമ്പോഴത്തേക്ക്, ഇപ്പോഴത്തെ കാലത്ത് ഉള്ള ഒരു സിനിമയായിട്ട് വരുമ്പോഴത്തേക്ക് എന്തുമാത്രം മാറ്റങ്ങളാണ് വരുന്നത്, അതെങ്ങനെയാണ് ഒരു കഥാപാത്രത്തെ ഇവർ ബൂസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ സത്യം എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് ഒരുപാട് മാറിയാണ് സെക്കൻഡ് ഹാഫിൽ ഇതിനകത്ത് കാണിക്കുന്നത്. അത് ഒരുപാട് പേര് മുതലെടുക്കുന്നതും ഒക്കെയാണ് സിനിമയിൽ ഒരു സറ്റയർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു സ്പൂഫ് എന്നുള്ള രീതിയിൽ കാണിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്നെ സർപ്രൈസ് ചെയ്തൊരു സിനിമയാണ് കമാര സംഭവം. ഇതിന്റെ റൈറ്റിംഗിലായാലും അല്ലെങ്കിൽ ആ ഒരു തോട്ട് പ്രോസസ്സിലായാലും വളരെ നന്നായിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട്. ഇതിന്റെ അവസാനം ഈ സിനിമ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഒരു കോട്ട് കാണിക്കുന്നുണ്ട്. ഹിസ്റ്ററി ഈസ് എ സെറ്റ് ഓഫ് ലൈസ് എഗ്രീഡ് അപ്പോൺ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഈ കോട്ടിന് ബേസ് ചെയ്യാൻ ശരിക്കും ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് ഹാഫില് ഞാൻ പറഞ്ഞു കമാരൻ എന്ന് പറയുന്ന ഒരാളുടെ ജീവിതം ഇതാണ് സത്യം എന്നുള്ള രീതിയിൽ പറഞ്ഞു കാണിച്ചതിന് ശേഷം സെക്കൻഡ് ഹാഫിൽ അത് സിനിമയായിട്ട് വരുമ്പോൾ എന്തുമാത്രം പൊടിപ്പും തോങ്ങലും വെച്ചിട്ടാണ് ഇങ്ങനത്തെയുള്ള സംഭവങ്ങൾ വരുന്നതെന്നും, ചരിത്രത്തിൽ ഒരു നുണയാണെങ്കിൽ പോലും അത് സത്യമായിട്ട് കാണിക്കാൻ വേണ്ടിട്ട് ഇതുപോലത്തെയുള്ള ദൃശ്യമാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ സിനിമകൾക്ക് അല്ലെങ്കിൽ ക്രിയേറ്റീവ് വർക്ക്സിന് സാധിക്കുമെന്നും, ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർക്കോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുതലെടുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിലും ഒരു നുണയെ സത്യമാക്കി മാറ്റാമെന്നും, സത്യത്തെ നുണയാക്കി മാറ്റാമെന്നും ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്നത്. വളരെ നല്ലൊരു അറ്റംപ്റ്റ് ആണ്, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മലയാള സിനിമയിൽ ഇത് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ തവണയാണ് തോന്നുന്നു ഇങ്ങനെ ഒരു സിനിമ വരുന്നത്. വളരെ ഡിഫറെന്റ് ആയിട്ട് ചിന്തിച്ചിട്ടുള്ള ഒരു സിനിമ. ഫസ്റ്റ് ഹാഫില് ഞാൻ പറഞ്ഞു ഒരു ബയോഗ്രഫിക്കൽ ഡ്രാമ പോലെ വന്നിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് പെട്ടെന്ന് ഈ പറയുന്ന പോലെ ഒരു സറ്റയറിലേക്ക് മാറുമ്പോഴത്തേക്ക് ചിലര് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു പോയത് ബയോഗ്രഫിക്കൽ ഡ്രാമയാന്ന് പറഞ്ഞിട്ടാണ്. ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞ ബയോഗ്രഫിക്കൽ ഡ്രാമ പോലെ തന്നെയാണ് പോയത് തന്നെ. അപ്പൊ പെട്ടെന്ന് അങ്ങനെ മാറ്റുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത സിനിമ, അത്യാവശ്യം കോമഡി കാര്യങ്ങളിൽ ഈ സിനിമയുടെ ആയി തൊട്ട് അവസാനം വരെ ഉണ്ട്. നമുക്ക് ബോറൊന്നും അടിക്കുകയല്ല. പിന്നെ അതിനകത്ത് എന്താ പറയുക, ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ട്രോളുകളും കാര്യങ്ങളെല്ലാം ഇറങ്ങിയിരുന്നു. ദിലീപിൻ ഇരിക്കുന്ന ബൈക്കിന്റെ ഡിസ്ക് ബൈക്കിനെയൊക്കെ ചൊല്ലിയായിരുന്നു ഒരുപാട് തർക്കങ്ങൾ. ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഡിസ്ക് ബൈക്ക് വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. കാരണം ഇതിന്റെ സെക്കൻഡ് ഹാഫില് വരുന്ന ഒരു 80% സിനിമ എന്ന് പറയുന്നത് ഈ പറയുന്ന സറ്റയറാണ്. സറ്റയർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഇതെല്ലാം വരും. ആ സിനിമ സംവിധാനം ചെയ്തിരുന്നത് രതീഷ് അമ്പാട്ടല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുലികേശിയാണ്. സിനിമയില് പുലികേശി എന്ന് പറയുന്ന ഡയറക്ടറാണ് ആ ഭാഗം സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾ എല്ലാവരും കിട്ടിയിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. എന്തായാലും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു കഥയാണ്, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ്.
ഇപ്പൊ VFX കാര്യങ്ങളിലും ബാക്കി ടെക്നിക്കൽ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറെ അധികം പോരായ്മകളും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഇതിന്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. അതുപോലെ തന്നെ പാട്ടുകളിൽ വലിയ കുഴപ്പമില്ലാത്ത പാട്ടുകളുണ്ടായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു, ക്യാമറ വർക്ക്സ് എല്ലാം പോയിട്ടുണ്ട്, പിന്നെ കുറെ അധികം സെറ്റുകളും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതെല്ലാം അത്ര പെർഫെക്റ്റ് ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പോരായ്മകൾ ഈ അവിടെ ഇവിടെ എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒട്ടും നിരാശപ്പെടുത്താത്ത ഒരു സിനിമയാണ് കമ്മാരസംഭവം എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഞാൻ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 3.4 ആണ്. 3.4 out of 5 ആണ് ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ്. അപ്പൊ 3.4 ആണ് നമ്മുടെ ജോണബിയുടെ റേറ്റിംഗ് കമ്മാരസംഭവത്തിന്. അപ്പൊ നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെടുമെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് രണ്ട് റിവ്യൂ കൂടി ഇനി വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ, ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 12 ആകുമ്പോഴാണ്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ വന്നത്, ഷോസ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു, അതിനുശേഷം തുടങ്ങിയ ആദ്യത്തെ റിവ്യൂ ആണ് കമ്മാരസംഭവം. അപ്പം കമ്മാരസംഭവന്റെ റിവ്യൂ കഴിഞ്ഞു. ഇനിയിപ്പോൾ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലാണ് പിന്നെ കണ്ട സിനിമ, രണ്ടാമത് കണ്ടത്. അതിനുശേഷം കണ്ട സിനിമയാണ് പഞ്ചവർണ്ണതത്ത. അപ്പൊ ഈ മൂന്ന് സിനിമകളിലെയും റിവ്യൂസ് ഇന്ന് ഇടുന്നതായിരിക്കും, അല്ലെങ്കിൽ നാളെ രാവിലെ ആയിരിക്കും നിങ്ങളിപ്പോൾ ഇത് കാണുന്നത്. എന്തുപോലും ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 1000 സബ്സ്ക്രൈബേഴ്സ് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. അപ്പം അടുത്ത റിവ്യൂ കാണാം. അതുവരേക്കും ബൈ ഗൈസ്.